യാത്രാ വിമാന സർവീസിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്ക് നീക്കുന്നത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായ ശേഷമെന്ന് ഇന്ത്യ കോവിഡ് ഭീഷണി നീങ്ങിയതിന് ശേഷം മാത്രമേ വിലക്ക് നീക്കുകയുള്ളൂവെന്ന് വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു എല്ലാ വിമാന കമ്പനികളും ടിക്കറ്റ് ബുക്കിംഗ് നിർത്തിവെക്കണമെന്നും വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകി കോവിഡിനെ അമർച്ച ചെയ്യുന്നതിനുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ വ്യോമഗതാഗതം റദ്ദാക്കിയിരിക്കുന്നതെന്നും രാജ്യത്ത് വൈറസ് വ്യാപനം നിയന്ത്രണ വിധേയമാകാതെ നിരോധനം നീക്കില്ലെന്നുമാണ് ഹർദീപ് സിംഗ് പുരി ഔദ്യോഗിക ട്വിറ്റർ അക്കൌണ്ടിലൂടെ വ്യക്തമാക്കുന്നത് നിലവിൽ ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല ലോക്ഡൌൺ പൂർത്തിയായതിനു ശേഷമേ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് പരിഗണിക്കൂന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വൈറസ് വ്യാപനം നിയന്ത്രണ വിധേയമായെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വ്യോമഗതാഗതം ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിൽ തീരുമാനമുണ്ടാകൂ അതിന് വൈറസ് വ്യാപനം രാജ്യത്തിനും ജനങ്ങൾക്കും ഭീഷണിയില്ലാത്ത വിധം നീങ്ങണം ചില വിമാന കമ്പനികൾ ഇപ്പോഴും ടിക്കറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ട് ഇത് നിർത്തിവെക്കണം സർക്കാർ സ്വീകരിക്കുന്ന തീരുമാനത്തിനനുസൃതമായി ബുക്കിംഗ് പിന്നീട് മതിയെന്നാണ് വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിന് മുൻപ് വിമാന കമ്പനികൾക്ക് ടിക്കറ്റ് ബുക്കിംഗിന് മതിയായ സമയം ലഭിക്കും വിധത്തിലുള്ള അറിയിപ്പ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി മെയ് മൂന്ന് വരെയാണ് ഇന്ത്യ നിലവിൽ വ്യോമഗതാഗതം നിർത്തിവച്ചിരിക്കുന്നത് അതേസമയം തന്നെ രാജ്യത്ത് വൈറസ് ബാധിതരുടെ എണ്ണം പ്രതിദിനം വർദ്ധിച്ചു വരികയാണ് വൈറസ് വ്യാപനം തീവ്രതയിൽ തുടരുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ അവസാനിക്കുന്ന മെയ് മൂന്നിന് ശേഷം വിമാന സർവീസ് പുനരാരംഭിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അങ്ങനെയെങ്കിൽ യു എയിലടക്കം വിദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളുടെ നാട്ടിലേക്ക് തിരിച്ചു തിരിച്ചുപോക്ക് കൂടുതൽ വൈകിയേക്കും ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം